ഒരു സ്കൂൾ ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ്റെ ബുക്ക് പൊതിയുന്നതും പിന്നെ ബാഗ് പാക്ക് ചെയ്യുന്നതും ഒക്കെ ചെയ്യാമെന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെയാണ് സ്കൂൾ തുറക്കുന്നത്, June 7. ഇന്ന് June 6. അപ്പോൾ ഞാൻ ബുക്ക് പൊതിയാനായിട്ട്, അവൻ്റെ ഫസ്റ്റ് 2 ടെക്സ്റ്റുണ്ട്, 2 സെമിസ്റ്ററായിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആ സെമിസ്റ്റർ ആ ടെക്സ്റ്റ് മാത്രമേ ഞാൻ പൊതിയണുള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങുകയാണ്, നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതൊക്കെ പൊതിയുന്ന സമയത്ത് അവൻ ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം കൊളാക്കി ഇട്ടേനെ. പക്ഷേ അവനെ ഞാൻ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് തരാം. അപ്പം എല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യത്തെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ വേറെ എന്താ, അപ്പം നാളെ സ്കൂളിൽ യൂണിഫോം അല്ല ഇടേണ്ടത്, കളറാണ് കേട്ടോ. അപ്പോൾ യൂണിഫോം എന്തായാലും ഒരു മാസമായി കൊടുത്തിട്ട് ഇതുവരെയായിട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ ഉച്ച വരെ സ്കൂളുള്ളൂ. അപ്പോൾ എന്തായാലും ബുക്ക് ടെക്സ്റ്റും ഒരു നോട്ട് ബുക്കും റഫ് നോട്ടും ഒരു ടെക്സ്റ്റും കൊടുത്ത് വിടാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ടെക്സ്റ്റും നോട്ടൊക്കെ പൊതിയുന്നത്. ഞാൻ നല്ല എന്നെ പൊക്കി പറയുന്നില്ല, എനിക്ക് ഇങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ പൊതിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല നീറ്റായിട്ട് പൊതിയും. അതുകൊണ്ട് ടെക്സ്റ്റും നോട്ടൊക്കെ നമ്മുടെ ഇതിൽ പൊതിയൽ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ ടെക്സ്റ്റ് പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാഗിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊടാവടി സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബുക്ക് പൊതിയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എത്രണം ഉണ്ടെന്ന് എന്നെ നോക്കുകയാണ്. സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഈ ഷീറ്റ്. അപ്പോൾ അതാ ഫസ്റ്റ് ഒരു നോട്ട് ഞാൻ പൊതിയാണ്. അപ്പം ഞാൻ ഭയങ്കര എളുപ്പത്തിന് ചെയ്യാനാണ്, ഞാൻ ആ കുറുക്ക് വഴിയായിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഈ 2 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റാപ്ലർ ചെയ്ത് എല്ലാ നോട്ടും അങ്ങനെ അങ്ങനെ ചെയ്ത് വയ്ക്കും. അതിനുശേഷം ആ 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പോർഷനൊക്കെ അകത്തോട്ടാക്കി ഞാൻ അതിനെ ഫോൾഡ് ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് വയ്ക്കലാണ് പതിവ്. ഇതായതുപോലെ ഇനി ഇതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ ഫോൾഡ് ചെയ്ത് അകത്തോട്ട് മാറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നോട്ടൊക്കെ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എളുപ്പത്തിന് ഞാൻ ചെയ്യുന്നത്. എനിക്കിത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ചെയ്ത് തീർത്തതുപോലെ തോന്നും. എനിക്ക് എളുപ്പ വഴി ഇതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം എല്ലാം അകത്തോട്ടാക്കി ഫോൾഡ് ചെയ്ത് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ നോട്ടും ഞാൻ അതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ നോട്ടും പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ നോട്ടും പൊതിഞ്ഞ് സെറ്റാക്കി എടുത്തതിന് ശേഷം ഒരു ടെക്സ്റ്റ് മാത്രമേ പൊതിഞ്ഞുള്ളൂ. പിന്നെ ഒരു ടെക്സ്റ്റും ഒരു നോട്ടും ഉണ്ട്, അതൊന്നും ഞാൻ പൊതിയുന്നില്ല. അത് പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും പൊതിയാൻ കരുതി. അപ്പോൾ ഇതാ എല്ലാം എടുത്ത് ഞാൻ ഇതാ കവറിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അത് വെറുതെ കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ബാക്കി വന്ന ഷീറ്റിൽ ആ ഷീറ്റിൻ്റെ കവറിലോട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്ത് ചെയ്തു, അവൻ ഇടയ്ക്ക് ഉണന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് ഉറക്കിയതിന് ശേഷം ബാഗിൽ സ്കൂളിൽ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കോട, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അതെല്ലാം പുറത്തെടുത്തതിന് ശേഷം ഇതൊക്കെ എടുത്ത് ഒരു നോട്ടും ഒരു ടെക്സ്റ്റും ഞാൻ അതിനകത്തെടുത്ത് വെച്ചു. പിന്നെ ഞാൻ ടെക്സ്റ്റിലും നോട്ടിലൊക്കെ അവൻ്റെ പേര് എഴുതി ഡിവിഷനും ക്ലാസ്സും ഒക്കെ ഏതാണെന്നൊക്കെ എഴുതി കൊടുക്കാനട്ടാ. അപ്പം എല്ലാം എഴുതി കൊടുത്തതിന് ശേഷം അതാ ബോക്സിൽ ഞാൻ പേനയും പെൻസിലൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഈ ബോക്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അവൻ്റെ കാറിൻ്റെ ബോക്സ് തന്നെ വേണമെന്ന് പറഞ്ഞപ്പം മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അവൻ്റെ ബാഗ് കേട്ടോ.
അപ്പം സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ ഫസ്റ്റ് ഡേ ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഒരു നോട്ടും ഒരു ടെക്സ്റ്റും മാത്രമേ കൊടുത്തു വിടുന്നുള്ളൂ, എൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും വേറെ ഒന്നും കൊടുത്തു വിടുന്നില്ല. അപ്പോൾ ഇതാ ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും നാളെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, സ്കൂൾ ഉറങ്ങാൻ്റെ അത് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് മാറ്റി വെച്ചേക്കുന്നത്. അപ്പം ലഞ്ച് ബോക്സും ലഞ്ച് ബാഗും പിന്നെ കൊട പിന്നെ നമ്മുടെ റെയിൻകോട്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. പിന്നെ പെൻസിലും കട്ടറും പിന്നെ ഇതൊക്കെ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ അവൻ്റെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു, അവൻ്റെ ബുക്കും അതിൻ്റെ എല്ലാ സംഭവങ്ങളും എടുത്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ എൻ്റെ കണ്ണിൽ ഈ സംഭവം പെട്ടത്, കാരണം ഇത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതാണ് കേട്ടോ. അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചെയ്തതാണ് ഈ രണ്ട് സംഭവം. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ ഞാൻ ഇതിലെ അവൻ്റെ കളറും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഞാൻ വാരി ഇട്ടിട്ടുണ്ട് അവന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതാണ്, പക്ഷെ ഭയങ്കര മടി കാരണം ബാക്കി ചെയ്തില്ല. അപ്പുറത്ത് പൂക്കളും ഇപ്പുറത്ത് സൈഡ് പൂമ്പാറ്റയുടെ ആ ഒരു ചിറക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വാപ്പാടെ ബർത്ത്ഡേയിലൊന്നും കേക്ക് വാങ്ങിച്ചാൽ ആ ബോർഡില്ലേ അത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, അതിനെ കുറച്ച് പശ ഇങ്ങനെ തേച്ച് കൊടുത്തേട്ടാ. ഒരു ഐഡിയ ചെയ്യാമെന്ന് കരുതി, ചുമ്മാ എന്തായാലും ഞാൻ ഉണ്ടാക്കി വെറുതെ ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിറച്ചും പശ തേച്ചു, നമ്മൾ ഫെവിക്കോളിൽ അത് തേച്ച് കൊടുത്തതിന് ശേഷം അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടാ. അപ്പോൾ ചുമ്മാ ഇത് മൂടി വയ്ക്കുന്നതിനേക്കാളും നാലാൾക്കാനട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് ഒട്ടിച്ച് ഞാൻ ഡബിൾ ടാപ്പ് വെച്ച് ചെമ്പൽ ഒട്ടിച്ച് വെച്ച് കേട്ടോ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ തുണി നാളെ ഇടാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഡ്രസ്സ് ഞാൻ ഒന്ന് തേച്ച് വെക്കാനായിട്ടത്, ഒരു പുതിയതല്ല ഒന്ന് രണ്ട് വട്ടം ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ കഴുകിയപ്പോഴത്തേക്ക് അത് ചുളുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് തേച്ച് സെറ്റാക്കി എടുത്തു. അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ്റെ സ്കൂൾ ബാക്ക് പാക്കിങ്ങും സ്കൂളിൽ വിടുന്നതൊക്കെ കാണിക്കാമോ എന്ന്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പേര് വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ അതൊക്കെ ഞാൻ വഴിയേ ചെയ്യുന്നതാണ്. അപ്പോൾ നാളത്തെ മോനെ സ്കൂളിൽ വിടുന്നതൊക്കെ നാളെ കാണിക്കാം ഇൻഷാല്ലാ. ബൈ.